എവറിവാൻ, ഐ ആം ഡോക്ടർ മനോജ് ജോൺസൺ, ലൈഫ് സ്റ്റൈൽ ഫിസിഷ്യൻ, ജോൺ മരൻ ഹോസ്പിറ്റൽ, പാല. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, ഞാൻ കഴിഞ്ഞ തവണ എൻ്റെ വീഡിയോയുടെ കമൻറ്റുകൾ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ വളരെ കോമൺ ആയിട്ട് കണ്ടേക്കുന്ന ഒരു ചോദ്യമാണ് ഹെയർ ഫോളിനെ കുറിച്ച്, മുടി കൊഴിച്ചിലിനെ കുറിച്ച്. പക്ഷെ ഞാനത് പലതവണ വീഡിയോകളായിട്ട് ചെയ്തെങ്കിലും വീണ്ടും വീണ്ടും ആളുകൾ ചോദിക്കുന്നതുകൊണ്ട് ഞാൻ റഫായിട്ട്, കാരണം കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, എന്നാലും റഫായിട്ട് കാര്യങ്ങളിൽ മുടികൊഴിച്ചിലുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയും. കാരണം നമ്മൾ പലതും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഒരു മാറ്റമില്ല. ബാത്റൂമിൽ കുറേ മുടി ഇങ്ങനെ കിടക്കുന്നു, വീടിൻ്റെ ചുറ്റിനും മുടി കിടക്കുന്നു, ബെഡ്റൂമിൽ മുടി കിടക്കുന്നു, തലവണയിലും മുടി കിടക്കുന്നു, തോർത്ത് കഴിഞ്ഞാൽ തോർത്തിലും മുടി കിടക്കുന്നു, വാഷ് ബേസിലും മുടി കിടക്കുന്നു, ഫുഡ് ഉണ്ടാക്കിയിട്ട് അവിടെ മുടി കിടക്കുന്നു, എല്ലായിടത്തും മുടിയാണ്. നമുക്ക് ചിലരെ പറയാറുണ്ട് ഇത്രയും മുടി എൻ്റെ തലയിൽ ഉണ്ടെന്ന് തന്നെ എനിക്ക് അത്ഭുതമായി തോന്നുന്നു, ഇത്രയും മുടി കൊഴിച്ചിട്ട് എൻ്റെ തലയിൽ മുടി ഉണ്ടല്ലോ എന്നുള്ളത്. കാരണം പല ആൾക്കാരും പറയുന്ന ഞാൻ കേട്ടിട്ടുണ്ട്, ഡോക്ടറെ ഈ പോക്ക് പോവുകയാണെങ്കിൽ ഒരു മാസം കൊണ്ട് ഞാൻ മുട്ടയായി പോകും എന്ന രീതിയിൽ പറയുന്നവരുണ്ട്. സത്യം പറഞ്ഞാൽ ഇത് നമ്മൾ ഈ പറയുന്ന ആളുകളൊക്കെ ഓൾറെഡി പലതും ട്രൈ ചെയ്തവരാണ്. കാരണം എന്ന് വെച്ചാൽ ഉള്ള എണ്ണകൾ മൊത്തം ട്രൈ ചെയ്യുന്നു, ആൻറ്റി ഡാൻഡ്രഫ് ഷാംപൂകൾ നോക്കുന്നു, ഹെയർ ഗ്രോത്ത് കൂട്ടാനുള്ള ഓയിലുകളും കെമിക്കൽസും എല്ലാം അപ്ലൈ ചെയ്യുന്നുണ്ട്, കരിവേപ്പിലയും വെളിച്ചെണ്ണ കാച്ചി ഇതെന്നൊക്കെ പറഞ്ഞു വെച്ചാൽ ഒത്തിരി. അപ്പം ഇത്രയൊക്കെ ചെയ്യുമ്പോഴും നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമുണ്ട്, ബേസിക്കായിട്ടുള്ള ചില കാര്യങ്ങളാണ് മുടി കൊഴിച്ചിലിന് മെയിനായിട്ടും നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത്. അതിലൊന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് വൈറ്റമിൻ ഡി കുറയുന്നുണ്ടോ എന്നാണ് നോക്കേണ്ടത്. അപ്പം മുടി കൊഴിച്ചിൽ, ഇപ്പം എനിക്ക് മുടി കൊഴിച്ചിലുണ്ട് എന്ന് പറയുന്ന ആളുകൾ ആദ്യം ചെക്ക് ചെയ്യേണ്ടത് വൈറ്റമിൻ ഡി ആണ്. കാരണം 30 to 100 റേഞ്ചിൽ നിൽക്കേണ്ട ഒരു വൈറ്റമിൻ ഡി, എന്നാലും 40 above ആണ് മിനിമം വേണ്ടത്. അപ്പോൾ നമ്മൾ 25, 18, 5 ഒക്കെ ആയിട്ട് കിടക്കുമ്പോൾ മുടി കൊഴിഞ്ഞില്ലെങ്കിലുള്ള അതിശയം. അപ്പോൾ ആദ്യം ചെയ്യുന്നത് നമുക്ക് ആ വളരെ നിസ്സാരമായിട്ട് ശരിയാക്കാൻ പറ്റുന്ന കാര്യമാണ് വൈറ്റമിൻ ഡിയുടെ സപ്ലിമെൻസും മെഡിസിൻസ് ക്യാപ്സൂൾ എടുത്താൽ പൗഡറായിട്ട് പല രീതിയിലുണ്ട്, അതങ്ങ് എടുത്താൽ തന്നെ ഒത്തിരി കാര്യങ്ങളിലും മാറ്റം വരും. അപ്പോൾ ആദ്യത്തെ കാര്യം ചെക്ക് ചെയ്യേണ്ടത് വൈറ്റമിൻ ഡിയാണ്. രണ്ടാമത് അനീമിക് ആണോ നോക്കണം, രക്തക്കുറവുണ്ടോ, എച്ച് ബി ലെവല്, ഫെറിറ്റിൻ, അയൺ ഇതൊക്കെ ചെക്ക് ചെയ്യണം. അപ്പം എച്ച് ബി, അയൺ, ഫെറിറ്റിനൊക്കെ ചെക്ക് ചെയ്യുമ്പോൾ ബ്ലഡ് ടെസ്റ്റുകളാണ്. ഇത് ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും, ഓക്കെ ഇതുകൊണ്ടാണ് എനിക്ക് മുടി കൊഴിച്ചിലുണ്ടായത്, അല്ലാതെ എണ്ണ തേക്കലല്ല ഇതൊരു സൊല്യൂഷൻ. അപ്പം ബ്ലഡ് ടെസ്റ്റ് ചെയ്യുമ്പോൾ വൈറ്റമിൻ ഡി ചെക്ക് ചെയ്ത് നോക്കണം, ബാക്കി ഫെറിറ്റിൻ, അയൺ, അതേപോലെ തന്നെ എച്ച് ബി ലെവലൊക്കെ ടെസ്റ്റ് ചെയ്ത് നോക്കണം. ഇനി മൂന്നാമത്തെ കാര്യം എങ്ങനെയെന്ന് വെച്ചാൽ വെള്ളം കൂടി കുറയുന്നുണ്ട്, ഡീഹൈഡ്രേഷൻ എന്ന് പറയുന്ന ഒരു കാരണമുണ്ട്. അപ്പോൾ ഡീഹൈഡ്രേഷൻ ഉണ്ടെങ്കിൽ നമുക്ക് തന്നെ തോന്നുകയാണ് ഞാൻ വെള്ളം കൂടിയുടെ അളവ് കുറവാണ് എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ വെള്ളം നന്നായിട്ട് കുടിക്കുക എന്നുള്ളതല്ലാതെ വേറെ ഓപ്ഷൻ ഇല്ല അതിനകത്ത്. അതിപ്പോൾ ചായയുടെ രൂപത്തിലോ കാപ്പിയുടെ രൂപത്തിലോ ജ്യൂസിൻ്റെ രൂപത്തിലോ ഫുഡ് കഴിക്കുന്ന രീതിയിൽ എങ്ങനെയാവാം, പക്ഷേ വെള്ളം ഉള്ളിൽ പോകണം എന്നുള്ളതാണ് മെയിനായിട്ടുള്ളത്. പിന്നെ നാലാമത്തെ കാര്യം എന്ന് പറയുന്നത് അസിഡിറ്റിയാണ്. വയറ്റിലെ പ്രശ്നമുള്ള ആളുകൾക്ക് പ്രത്യേകിച്ചും ഗ്ലൂട്ടൻ ഇൻടോളറൻസ്, പല ആളുകളുടെ വയറെപ്പോഴും കമ്പിച്ച് ഇങ്ങനെ ഗ്യാസ് നിറഞ്ഞ പോലെ ഇരിക്കും, എന്തെങ്കിലും കഴിച്ചാൽ ഉടനെ ബുദ്ധിമുട്ടുകളുണ്ടാകും, ചിലപ്പോൾ വോമിറ്റിംഗ് സെൻസേഷൻ ആയിരിക്കും, ചിലപ്പോൾ കോൺസ്റ്റിപ്പേഷൻ ആയിരിക്കും, ചിലപ്പോൾ നെഞ്ചരിച്ചിലായിരിക്കും, പല പ്രശ്നങ്ങൾ കാണും. അപ്പോൾ ഇതെല്ലാം നമുക്കത് അത്ര അളവിൽ ബുദ്ധിമുട്ടുണ്ടോ ഇല്ലെന്ന് അറിയുന്ന എങ്ങനെയാണെന്ന് വെച്ചാൽ IgE എന്ന് പറഞ്ഞ് ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് നോക്കിയാൽ നമുക്ക് മനസ്സിലാകും. എങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഗ്ലൂട്ടൻ, ലാക്ടോസ്, അതേപോലെ തന്നെ പല അലർജിക് ഫുഡുകൾ ഇതെല്ലാം മാറ്റി വെക്കണം. പ്രീബയോട്ടിക്സ്, പ്രോബയോട്ടിക്സ് ഒക്കെ ബോഡിയിലേക്ക് സപ്ലൈ ചെയ്യണം, അതിൻ്റെ ക്യാപ്സൂൾസ് ആയിട്ടുണ്ട്. പിന്നെ അധികം പുളി ഇല്ലാത്ത തൈര് ഉൾപ്പെടുത്തണം. അതേപോലെ ഞാനിപ്പോൾ പ്രോബയോട്ടിക്സ് ഒക്കെ കൊടുക്കുന്നത് കഞ്ഞിയിലിങ്ങനെ പൊട്ടിച്ചിട്ടിട്ട് 8 മണിക്കൂർ സോക്ക് ചെയ്ത് ഫോമെൻറ്റ് ചെയ്തിട്ട് കഴിക്കാൻ കൊടുക്കുന്നതാണ്. ഏറ്റവും നല്ലതാണ് അസിഡിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങൾക്ക്, മുടി കൊഴിച്ചുള്ള ആളുകൾക്ക് അത് ആദ്യം ക്ലിയർ ആക്കുക എന്നുള്ളതാണ് ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത്. പിന്നുള്ള രീതി എന്ന് പറയുന്നത് തൈറോയ്ഡ് ചെക്ക് ചെയ്യുക എന്നുള്ളതാണ്. തൈറോയ്ഡ് എന്ന് പറയുന്നത് T3, T4, TSH എന്ന് പറയുന്ന നോർമൽ ബ്ലഡ് ടെസ്റ്റും anti-TG, anti-TP എന്ന് പറയുന്ന ആൻറ്റിബോഡി ടെസ്റ്റും, അതുപോലെ തൈറോയ്ഡ് ഗ്ലാൻഡ് സ്കാൻ ചെയ്തിട്ട് നൊഡ്യൂൾസ് ഉണ്ടോ, സിസ്റ്റ് ഉണ്ടോ, ഗോയിട്ര ആണോ എന്നുള്ളതൊക്കെ ഒന്ന് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്കാനിങ്. ഇതൊക്കെ നമ്മൾ, കാരണം നമ്മൾ പലരും പലതും ടെസ്റ്റ് ചെയ്ത് നോക്കുന്നവരാണല്ലോ. ഞാൻ ഈ പറഞ്ഞ ടെസ്റ്റുകളിൽ ഏതെങ്കിലും ചെയ്യാത്തതുണ്ടെങ്കിൽ അത് മാത്രം ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. അപ്പം മുടി കൊഴിയുന്നു, എനിക്ക് ആകെ മുടി മൊത്തം തീർന്നിരിക്കുവാണ് എന്ന് പറയുന്ന ആളുകൾ പലതും ടെസ്റ്റ് ചെയ്ത് നോക്കി പല മരുന്നുകളും കഷായങ്ങളും ടോണിക്കുകളും കഴിച്ചിട്ട് മാറാതെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതൊക്കെയാണ് കാരണങ്ങൾ. അപ്പോൾ ഈ ഒരു പിന്നെ ഉള്ളത് വൈറൽ ആയിട്ടുള്ള ഏതെങ്കിലും ഇൻഫെക്ഷൻസ് വരിക, ഡെങ്കു വരിക, കോവിഡ് വരിക, അതേപോലെ തന്നെ എന്തെങ്കിലും പനികൾ വരിക, അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളിലാണ് ചിലപ്പോൾ മുടി കൊഴിച്ചിൽ കൂടുതലായിട്ട് വരുന്നത്. ഇനി അടുത്ത കാരണം എന്ന് പറയുന്നത്
ഏതെങ്കിലും മെഡിക്കേഷൻസിൻ്റെ ഭാഗമായിട്ട് മരുന്നുകൾ, സ്റ്റിറോയിഡുകൾ, ആൻറ്റിബയോട്ടിക്സുകൾ, അങ്ങനെ പല രീതിയിലുള്ള മെഡിസിൻസിൻ്റെ ഭാഗമായിട്ട് അത് കഴിച്ചിട്ട് ബോഡിയിൽ വരുന്ന റിയാക്ഷൻസും സൈഡ് എഫക്ട്സിൻ്റെ ഭാഗമായിട്ട് മുടികൊഴിച്ചിലുണ്ടാകുന്ന കാര്യങ്ങളുണ്ട്. ഇനി അടുത്ത കാരണം എന്ന് പറയുന്നത് ഉറക്ക പ്രശ്നമുള്ളവരാണ്. അത് ഉറക്കം ക്ലിയർ അല്ല, സ്ട്രെസ് ലെവൽ കൂടുന്നു, ടെൻഷൻ കൂടുന്നു, ക്ഷീണം കൂടുന്നു എന്ന് പറയുന്നതിൻ്റെ ഭാഗമായിട്ട് മുടികൊഴിച്ചിൽ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ റൂട്ട് കോസുകളാണ്, ബേസിക് കാരണങ്ങളാണ്. അപ്പോൾ നമ്മൾ ഈ ബേസിക് കാരണം ഫോക്കസ് ചെയ്യാതെ നമ്മൾ എന്തൊക്കെ ചെയ്തിട്ട് യാതൊരു കാര്യമില്ല. സോ മുടി എന്ന് പറയുന്നത് ഒരു അതായത് ഒരു എല്ലാവർക്കും ആവശ്യമുള്ളൊരു കാര്യമാണ്. മുടി കൊഴിച്ചിലെന്ന് പറയുന്നത് ഭയങ്കര ടെൻഷൻ ഉണ്ടാകുന്ന ഒരു കാര്യമാണ്. മുടി കുറയുന്നതനുസരിച്ച് ബോഡിയുടെ ഷേപ്പ് മാറുന്നുണ്ട്, സൗന്ദര്യ രീതികൾ മാറും. അതേപോലെ തന്നെ താരൻ്റെ പ്രശ്നങ്ങൾ, കഷണ്ടി ആകുന്നത്, ഉള്ളു പോകുന്നത്, മുടി വിണ്ടു കീറുന്നത്, അങ്ങനെ പല രീതിയിലുള്ള മുടി പ്രശ്നങ്ങൾ നമുക്ക് വരാറുണ്ട്. പക്ഷേ ഇതൊക്കെ ഡെയിലി ലൈഫിനെ നമുക്കിവിടെ ബാധിക്കുന്നതാണ്. ഇത് തന്നെ ഒരു ടെൻഷനാണ്. കാരണം 18-20 വയസ്സുള്ള ചെറുപ്പക്കാർ വന്ന് അവരുടെ ടെൻഷൻ കേട്ടാത്തൊന്നും ഇനി എനിക്ക് ജീവിക്കണ്ട എന്ന രീതിയിൽ ഉള്ള രീതിയാണ് മുടി കൊഴിച്ചിലിൻ്റെ കാര്യത്തിൽ പറയുന്നത്. സോ അതുകൊണ്ട് ഇതൊക്കെയാണ് റൂട്ട് കോസ്. അപ്പനമ്മയ്ക്ക് തൈറോയ്ഡ് ഉണ്ടോ നമ്മൾ ചെക്ക് ചെയ്യണം, അലർജി കണ്ടീഷൻ ആണോ അത് നമ്മൾ ചെക്ക് ചെയ്യണം. ഇതിൻ്റെ റൂട്ട് കോസുകൾ ട്രീറ്റ് ചെയ്താൽ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് മുടി കൊഴിച്ചിൽ നമുക്ക് തടയാവുന്നതാണ്. പുതിയ മുടി കെളുത്ത് വരാനും ഇത് ഹെൽപ്പ് ചെയ്യും. പിന്നെ അതിൻ്റെ കൂടെ ഈ ബയോട്ടിനും വൈറ്റമിൻ ഇയും ബി കോംപ്ലക്സും ഒമേഗ 3 വൈറ്റമിൻ ഡിയും അതേപോലെ തന്നെ പ്രീബയോട്ടിക് പ്രോബയോട്ടിക് കോമ്പിനേഷൻസും ന്യൂട്രീഷൻ ബാലൻസ്ഡ് ഡയറ്റ് ന്യൂട്രീഷൻ പ്രോപ്പറായിട്ടുള്ള ന്യൂട്രിയൻസും ബോഡിയിലേക്ക് സപ്ലൈ ചെയ്യുക. അലർജിക്ക് ആയിട്ടുള്ള ഫുഡുകളെ മാറ്റി വെക്കുക. ഡീഹൈഡ്രേഷൻ കണ്ടീഷൻ ആണെങ്കിൽ വെള്ളം നന്നായിട്ട് കുടിക്കുക. ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, ഇലക്കറികൾ എന്ന് പറയുന്ന വൈറ്റമിൻസ് മിനറൽസിൻ്റെ ഇൻപുട്ട് കൂട്ടുക. ഇതൊക്കെയാണ് അതിൻ്റെ സൊല്യൂഷനായിട്ട് പറഞ്ഞു തരുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ എണ്ണ തൂക്കോ കാര്യമുണ്ട്. അപ്പോൾ അടുത്ത തവണ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. ബൈ.